അംശവസ്ത്രങ്ങൾ പുരാതന റോമ സാമ്രാജ്യത്തിൽ ആഘോഷാവസരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വിശേഷ വസ്ത്രങ്ങളുടെ മാതൃകയിലാണ് പൗരസ്ത്യ ആരാധനയിൽ പ്രത്യേക വേഷങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ രീതിയിലുള്ള ആരാധനാ വസ്ത്രങ്ങൾ 4-ാം നൂറ്റാണ്ട് മുതലേ സഭയിൽ പ്രചാരത്തിലുള്ളതാണ്. പഴയ നിയമ പുരോഹിതന്മാർ ദൈവകൽപ്പന പ്രകാരം അണിഞ്ഞിരുന്ന അംശവസ്ത്രങ്ങളുടെയും പുറപ്പാട് പുസ്തകം 28:2-43 വാക്യങ്ങൾ. പൗലൂസ് ലീഹായുടെ ലേഖനത്തിൽ ആത്മീയ സർവായുധവർഗം ധരിക്കുക എന്ന നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അംശവസ്ത്രങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ വസ്ത്രവും ഉഷ്മ ചെയ്ത് വാഴ്ത്തി നിർദ്ദേശിച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ ചൊല്ലിയ ശേഷമാണ് ധരിക്കുന്നത്. അംശവസ്ത്രങ്ങളുടെ പ്രതീകാത്മകമായ അർത്ഥം. തൊപ്പി. പൗരോഹിത്യ വേഷത്തിൻ്റെ പ്രധാന ഭാഗമാണ് മുടിമറയ്ക്കുന്ന തൊപ്പി. അഹറോന്റെ പൗരോഹിത്യ വേഷത്തിലും ഇതിന് പ്രാധാന്യം കൊടുത്തിരുന്നു. പുറപ്പാട് പുസ്തകം 29:9 ലേവ്യ പുസ്തകം 8:9 കർത്താവിന്റെ കബറിൽ നിന്ന് ഉത്ഥാനത്തിന് ശേഷം പത്രോസ് ലീഹായ്ക്ക് കിട്ടിയ കർത്താവിന്റെ ശിരോവസ്ത്രം തങ്ങളുടെ തലയിൽ വച്ച് അനുഗ്രഹം പ്രാപിക്കുകയും തുടർന്ന് പട്ടംകൂട ശുശ്രൂഷയിൽ ഈ ശിരോവസ്ത്രം ഉപയോഗിച്ചിരുന്നതായും രേഖകളുണ്ട്. ഇതിനെ ചിത്രീകരിക്കുന്നതാണ് പുരോഹിതന്മാരുടെ തൊപ്പി. കറുത്ത കുപ്പായം. ത്യാഗത്തെയും ലൗകിക ചിന്തകളിൽ നിന്നുള്ള വേർപാടിനെയും ഇത് സൂചിപ്പിക്കുന്നു. ഇത് പുരോഹിതന്റെ ഔദ്യോഗിക വസ്ത്രമാണ്. ചെരുപ്പ്. പഴയ നിയമത്തിൽ യാത്രയ്ക്കുള്ള ഒരുക്കത്തിന്റെ അടയാളമാണ് ചെരുപ്പ്. ഇസ്രായേൽ ജനം 1-ാമത്തെ പെസഹ ഭക്ഷിച്ചത് ചെരുപ്പിട്ടുകൊണ്ടാണ്. സന്തോഷം, സ്വാതന്ത്ര്യം, അധികാരം, അവകാശം എന്നിവയുടെ പ്രതീകമാണ് ചെരുപ്പ്. രൂത്തിന്റെ പുസ്തകം 4:7, 60-ാം സങ്കീർത്തനം 8-ാം വാക്യം, 108-ാം സങ്കീർത്തനം 9-ാം വാക്യം. വിശുദ്ധ കുർബാനയിൽ ചെരുപ്പിടുന്നത് തിന്മകളുടെ ശക്തികളുടെ മേലുള്ള വിജയത്തിന്റെയും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കത്തിന്റെയും അടയാളമായിട്ടാണ്. എഫേസ്യ ലേഖനം 6:15. വെള്ളക്കുപ്പായം. പുരാതന റോമിലും ഗ്രീക്കിലും മാന്യ വ്യക്തികളുടെ സാധാരണ വേഷമാണ് വെള്ളക്കുപ്പായം. മാമോദീസായിൽ പ്രാപിക്കുന്ന വിശുദ്ധിയുടെ പ്രതീകമാണ് വെള്ളവസ്ത്രം. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കുമെന്ന് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3:5, 7:9 മാമോദീസ ഏൽക്കുന്നതിനെ പറ്റിയാണ് ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നത്. യഹൂദ ചിന്തയിൽ വീഴ്ചയ്ക്ക് മുൻപ് ആദാം പ്രകാശത്തിന്റെ വസ്ത്രം ധരിച്ചിരുന്നു. വീഴ്ചയിൽ നഷ്ടമായ പ്രകാശവസ്ത്രം മാമോദീസായിലൂടെ തിരികെ ലഭിക്കുന്നു. മാമോദീസായുടെ വിശുദ്ധിയിൽ സഭ ദൈവത്തെ ആരാധിക്കുന്നു. ഇപ്രകാരമുള്ള അർത്ഥങ്ങളിലാണ് കാർമികർ വെള്ളക്കുപ്പായം ധരിക്കുന്നത്. ശുഭ്രമായ വിവാഹവസ്ത്രമണിഞ്ഞവർക്ക് മാത്രമേ സ്വർഗീയ രാജാവിന്റെ വിരുന്നിൽ പങ്കാളിത്തമുള്ളൂ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22:11-13 വാക്യങ്ങൾ. ഹമനീക്കോ. പുരാതന റോമിൽ വിശേഷ അവസരങ്ങളിൽ ബഹുമാന്യരായ പുരുഷന്മാർ തോളിലണിഞ്ഞിരുന്ന വിശേഷ വസ്ത്രമാണ് ഹമനീക്കോ. ഊറാറ ധരിച്ച ശമ്മാശന്മാരെ പറ്റി 4-ാം നൂറ്റാണ്ടിലെ രേഖകളിൽ പരാമർശിക്കുന്നു. യുദ്ധത്തിൽ എന്നെ ശക്തി ധരിപ്പിക്കുകയും എനിക്കെതിരായി നിൽക്കുന്നവരെ എന്റെ കീഴിൽ മുട്ടുകുത്തിക്കുകയും ചെയ്യണമേ. 18:39-40 ഈ സങ്കീർത്തന ഭാഗം ചൊല്ലിക്കൊണ്ടാണ് പുരോഹിതൻ ഹമനീക്കോ ധരിക്കുന്നത്. തിന്മയുടെ ശക്തികൾക്കെതിരായ കവചമായി ഇതിനെ കണക്കാക്കാം. അരക്കട്ട. പഴയ നിയമത്തിൽ അരകെട്ടി പെസഹ ഭക്ഷിക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. പുറപ്പാട് പുസ്തകം 12:11 സത്യം കൊണ്ട് അരകെട്ടുന്നതിനെപ്പറ്റി വിശുദ്ധ പൗലൂസും പ്രതിപാദിക്കുന്നു. നമ്മുടെ കർത്താവ് അരകെട്ടി ശിഷ്യന്മാരുടെ കാൽ കഴുകി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:4 അരക്കെട്ട് ധരിക്കുമ്പോൾ പുരോഹിതൻ പരാക്രമശാലിയായുള്ളവേ, നിന്റെ പ്രാബല്യവും മഹത്വവുമായ വാൾ അരയിൽ കെട്ടിക്കൊള്ളുക എന്നുള്ള 45-ാം സങ്കീർത്തനം 3-ാം വാക്യം ഉരുവിടുന്നു. കയ്യുറകൾ.
ദൈവീക ശക്തി പ്രാപിക്കുന്നതിൻ്റെയും ദൈവീക ശുശ്രൂഷകൾക്ക് ഒരുങ്ങുന്നതിൻ്റെയും അടയാളമായിട്ടാണ് പുരോഹിതൻ കയ്യുറകൾ ധരിക്കുന്നത്. 18:34 ചൊല്ലിക്കൊണ്ട് ഇടത് കൈയിൽ ആദ്യമായി കയ്യുറ ധരിക്കുന്നു. എൻ്റെ കൈകളെ യുദ്ധത്തിനെ അഭ്യസിപ്പിക്കുകയും അവയെ ചെമ്പുവില്ല് പോലെ ശക്തിയുള്ളവയാക്കി തീർക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലത് കൈയിൽ ധരിക്കുമ്പോൾ 18:35 നിന്റെ വലത്തുകൈ എനിക്ക് സഹായമായിരുന്നു, നിന്റെ ശിക്ഷണത്തിൽ എന്നെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാപ്പ. യവന റോമൻ സംസ്കാരങ്ങളിൽ പുരുഷന്മാർ ധരിച്ചിരുന്ന പുറംകുപ്പായത്തിൽ നിന്നാണ് കാപ്പ രൂപം പ്രാപിച്ചത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:5 പ്രതിപാദിക്കുന്ന കുരിശുമരണത്തിന് മുൻപ് കർത്താവ് ധരിച്ച ചുവന്ന കുപ്പായം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9:20 പ്രതിപാദിക്കുന്ന രോഗിണിയായ സ്ത്രീ തൊട്ട കർത്താവിൻ്റെ വസ്ത്രം, രാജാക്കന്മാരുടെ 2:13 പ്രതിപാദിക്കുന്ന ഏലിയാവിൻ്റെ പുറംകുപ്പായം, ഈ അർത്ഥതലങ്ങളെല്ലാം തന്നെ പുരോഹിതന്മാർ അണിയുന്ന കാപ്പയ്ക്ക് പരിശുദ്ധ പിതാക്കന്മാർ നൽകുന്നു. ദൈവത്തെ ശുശ്രൂഷിക്കുന്ന പുരോഹിതന് ലഭിക്കുന്ന മഹത്വത്തിൻ്റെ വസ്ത്രമായിട്ട് 132:9-10 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു.